ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് RRB ജൂനിയർ എഞ്ചിനീയറിൻ്റെ ജനറൽ അവയർനെസ്സിലെ ഹിസ്റ്ററി ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻസ് ആണ്. സോ ലെറ്റ് സ്റ്റാർട്ട് ദ വീഡിയോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന് പറയുന്നത് ഈ പറയുന്ന നാല് പേരിൽ ആരുടെ ഓട്ടോബയോഗ്രഫി ആയിരുന്നു എന്നായിരുന്നു ക്വസ്റ്റ്യൻ. ആൻഡ് ആൻസർ എന്ന് പറഞ്ഞാൽ അബ്ദുൽ കലാം ആസാദിൻ്റെ ആണ്. അബ്ദുൽ കലാം ആസാദ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഫേമസ് ആയിട്ടുള്ള ഇന്ത്യൻ സ്കോളറാണ്. പുള്ളി ഒരു ആക്ടിവിസ്റ്റും കൂടെയായിരുന്നു. അതുമാത്രമല്ല, നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വൺ ഓഫ് ദ സീനിയർ ലീഡേഴ്സും ആയിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് INC ആണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. സോ ആദ്യത്തെ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ഉമേഷ് ചന്ദ്ര ബാനർജി ആയിരുന്നു. അപ്പം ആദ്യത്തെ നമ്മുടെ ഓർഗനൈസ് ചെയ്തത് ഫസ്റ്റ് മീറ്റിംഗ് ബോംബെയിലായിരുന്നു. ഓർഗനൈസ് ചെയ്തത് AO Hume ആണ്. AO Hume എന്ന് പറഞ്ഞാൽ അലൻ ഒക്ടേവിയൻ ഹ്യൂം. പുള്ളിക്കാരൻ വൺ ഓഫ് ദ ഫൗണ്ടേഴ്സ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. പുള്ളി ഒരു പൊളിറ്റിക്കൽ റിഫോമർ കൂടായിരുന്നു. സോ തേർഡ് ക്വസ്റ്റ്യൻ, മൗലാന അബ്ദുൽ കലാം ആസാദ്. അബ്ദുൽ കലാം ആസാദിൻ്റെ ഫുൾ നെയിം അല്ല, ഫുൾ നെയിം എന്ന് പറഞ്ഞാൽ കുറേ ലോങ് ആണ്. സോ മൗലാന അബ്ദുൽ കലാം ആസാദ് സ്റ്റാർട്ടഡ് ആൻ ഉറുദു വീക്ക്ലി ന്യൂസ് പേപ്പർ, അൽ ഹിലാൽ എന്ന് പറഞ്ഞ ന്യൂസ് പേപ്പർ തുടങ്ങിയ വർഷമാണ് ചോദിച്ചിരിക്കുന്നത്. ആ വർഷം 1912. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചെയർമാൻ ഓഫ് ദി പാർട്ടീഷൻ കൗൺസിൽ അതാരാണെന്നാണ് ക്വസ്റ്റ്യൻ. നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പം നമ്മൾ ഇന്ത്യയും പാകിസ്ഥാനും വെവ്വേറെ ആയില്ലേ. അപ്പം അങ്ങനെ പാർട്ടീഷൻ ചെയ്യാനായിട്ടൊരു കൗൺസിൽ ഉണ്ടാക്കിയായിരുന്നു. ആ കൗൺസിലിൻ്റെ ചെയർമാൻ ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. ലോർഡ് മൗണ്ട് ബാറ്റൻ ആണ് ആൻസർ. ആൻഡ് നമ്മൾ ഈ കൗൺസിലിൻ്റെ അകത്ത് കുറേ മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. അപ്പം ഹിന്ദുസിൻ്റെ കുറേ മെമ്പേഴ്സും മുസ്ലിംസിൻ്റെ കുറേ മെമ്പേഴ്സും ഉണ്ടായിരുന്നു. മുസ്ലിംസിൻ്റെ മെമ്പേഴ്സിൻ്റെ പേരൊന്നും, സോറി, ഇതിൻ്റെ അത് ആഡ് ചെയ്തിട്ടില്ല. നമ്മുടെ മുഹമ്മദ് അലി ജിന്ന, ആ പുള്ളിക്കാരനായിരുന്നു മെയിൻ ലീഡർ. ബാക്കി ഉള്ളവരുടെ പേരാണ് ഈ കിടക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യ നാഷണൽ കോൺഗ്രസ് ഹാഡ് പാസ്ഡ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് റെസൊല്യൂഷൻ ഇൻ September 1920 അറ്റ് ഇറ്റ് സെഷനസ്. അപ്പം നോൺ കോപ്പറേഷൻ റെസൊല്യൂഷൻ എടുത്തത് ഏത് സെഷനിലായിരുന്നു എന്നാണ്. സോ കൽക്കട്ടയിൽ വെച്ച് നടന്ന സെഷനിലായിരുന്നു എടുത്തത്. നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് നമ്മുടെ ജാലിയൻ വാല ബാഗ് നടന്ന ഉടനെ എടുത്തൊരു മൊമെൻ്റ് ആണ്. അപ്പോൾ ഈ മൊമെൻ്റ് നമ്മുടെ ഗാന്ധിജി ഇതിലാണ് നമ്മുടെ അഹിംസയും നോൺ വയലൻസ് റൂളൊക്കെ കൊണ്ടുവന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു വാസ് ഇൻ ഫേവർ ഓഫ് എ പാർട്ടി ലെസ് ഡെമോക്രസി. അപ്പം നമുക്ക് പൊളിറ്റിക്കൽ പാർട്ടീസ് ഇല്ലാത്തൊരു ഡെമോക്രാറ്റിക് കൺട്രി മതി എന്ന് പറഞ്ഞത് ഇതിൽ ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. സോ ആൻസർ എന്ന് പറഞ്ഞാൽ ജയപ്രകാശ് നാരായണനും എം എൻ റോയ്. ഈ ഓപ്ഷനിലില്ല. എം എൻ റോയും കൂടെ, ഇവർ രണ്ടുപേരുമാണ് ഇതിന് ഓക്കെ ഫേവറായിട്ട് നിന്നത്. ഇനി സൈമൺ കമ്മീഷൻ നമ്മൾ ബോയ്കോട്ട് ചെയ്യാനുള്ള കാര്യം എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. സോ അതിന് ഇത് വായിക്കുമ്പോൾ തന്നെ റീസൺ നമുക്ക് മനസ്സിലാകും. കാരണം എല്ലാ സൈമൺ കമ്മീഷനിലുണ്ടായിരുന്ന എല്ലാ പേരും വൈറ്റ്സ് ആയിരുന്നു, ബ്രിട്ടീഷുകാരായിരുന്നു. അതുകൊണ്ടാണ് നമ്മളത് ബോയ്കോട്ട് ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഹോം റൂൾ ലീഗ് ഓഫ് തിലക് വാസ് ലോഞ്ച്ഡ് ഇയർ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ April 1916 ആൻസർ. ഹോം റൂൾ എന്ന് പറഞ്ഞാൽ നമുക്ക് സെൽഫ് റൂളിംഗ്, അതായത് ടു എസ്റ്റാബ്ലിഷ് എ സെൽഫ് ഗവൺമെൻറ്, അതാണ് മെയിൻ മോട്ടോ. കുറേ പോയിൻറ്സ് ഉണ്ട് ഇവർ ഹോം റൂൾ വേണമെന്ന് പറയാൻ. അതിനകത്ത് ഏറ്റവും മെയിനായിട്ട് പറയേണ്ടത് നമുക്ക് സ്വന്തമായിട്ടൊരു സെൽഫ് ഗവൺമെൻറ് വേണമെന്നാണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെർണിക്കുലർ പ്രസ് ആക്ട് 1878 പ്രപ്പോസ് ചെയ്തത് ഇതിനകത്ത് ആരാണ് എന്നാണ് ക്വസ്റ്റ്യൻ. സോ ആൻസർ ഇസ് ലോർഡ് ലിറ്റൺ ആണ്. അന്നേരത്തെ വൈസ്രോയ് ആയിരുന്നു ഇന്ത്യയിലെ. സോ പുള്ളിക്കാരൻ നമ്മുടെ ഫ്രീഡം ഓഫ് പ്രസ് ആക്ട് പാസ് ചെയ്യിച്ചതാണ്. ഇനി അത് സ്റ്റോപ്പ് ചെയ്യിച്ച ഒരാളും കൂടെ ഉണ്ട്, റിട്ടൺ എന്നാണ് പുള്ളിക്കാരൻ്റെ പേര്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് യുദ്ധം എല്ലാവരും കേട്ടിട്ടുണ്ടാവും. സോ അത് ശരിക്കും 3 പാനിപ്പത്ത് യുദ്ധം ഉണ്ടായിട്ടുണ്ട്. ആദ്യത്തേത് 1526 ബാബറും ലോഡി കിങ്ഡവുമായിട്ടാണ് നടന്നത്. അതിൽ നമ്മുടെ ബാബർ ജയിച്ച് നമുക്ക് ഫസ്റ്റായിട്ട് മുഗൾ റൂളിംഗ് വന്നത് ഇന്ത്യയിൽ. ബാബർ ആ യുദ്ധം ജയിച്ചത് കൊണ്ടാണ്. രണ്ടാമത്തെ പാനിപ്പട്ട് യുദ്ധം നടന്നത് 1556. മൂന്നാമത്തത് നടന്നത് 1761.
സോ ഇവിടെ ഇപ്പോൾ ചോദിച്ചിരിക്കുന്ന ലോഡി കിങ്ഡം ആണ് ഞാൻ പറഞ്ഞു ഓൾറെഡി. ഇബ്രാഹിം ലോഡി ആയിട്ടാണ് ആദ്യത്തെ പാനിപ്പട്ട് യുദ്ധം നടന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബാബറിൻ്റെ സൺ ഇതിലേതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്, മോൻ. അപ്പോൾ ആൻസർ എന്ന് പറഞ്ഞാൽ ഹ്യുമയൂൺ ആണ്. ഹ്യുമയൂൺ നമ്മുടെ സെക്കൻഡ് മുഗൾ എംപറർ കൂടെ ആയിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓതർ ഓഫ് ദ ബുക്ക് ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി, ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി എന്ന് പറഞ്ഞ ബുക്കിൻ്റെ ഓതർ ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. രാമചന്ദ്ര ഗുഹ, അതാണ് അയാളുടെ പേര്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ദ ബീബി ക മക്ബാര ഇസ് എ ടോംബ് ലൊക്കേറ്റഡ് ഇൻ. ബീബി ക മക്ബാര എന്ന് പറഞ്ഞൊരു ടോംബ് ശവകുടീരത്തിൻ്റെ പേരാണ്. അത് എവിടെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്, ഔറംഗബാദിലാണ് അത് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത്. ഔറംഗബാദ് ഇസ് ഇൻ മഹാരാഷ്ട്ര. നമ്മുടെ ഔറംഗസെബിൻ്റെ വൈഫാണ് പുള്ളിക്കാരത്തി. പുള്ളിക്കാരത്തി ഒരു ലോങ് നെയിമാണ്, അതാ എക്സ്പ്ലനേഷൻ നെയിം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഔറംഗസെബ് നമ്മുടെ ഒരു മുഗൾ എംപറർ തന്നെയായിരുന്നു ഔറംഗസെബ്. ഇനി ബാറ്റിൽ ഓഫ് കനയൂജ്, കനയൂജ് ബാറ്റിൽ ഏത് വർഷമാണെന്നാണ്. സോ കനയൂജ് ബാറ്റിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാബറിൻ്റെ മോൻ അതായത് ഹ്യുമയൂണും ഷേർഖാൻ്റെയും ഇടയ്ക്ക് നടന്ന ബാറ്റിലിൻ്റെ പേരാണ് ബാറ്റിൽ ഓഫ് കനയൂജ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പാനിപ്പട്ടിൻ്റെ ആദ്യത്തെ യുദ്ധം ഞാൻ പറഞ്ഞു 1526 പാനിപ്പട്ടിൻ്റെ ഫേസ്റ്റ് വാർ നടന്നത്. ഈ പാനിപ്പട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബീഹാറിലുള്ളൊരു സ്ഥലത്തിൻ്റെ പേരാണ് കേട്ടോ പാനിപ്പട്ടിന്ന്. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഹിസ്റ്ററിയിൽ ഡിസ്കസ് ചെയ്യാൻ. നാളെ നമുക്ക് വേറൊരു ടോപ്പിക്കും കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും ഡിസ്കഷന് വരാം. സോ അതുവരേക്കും എല്ലാവർക്കും ബൈ. സോ ഇന്നത്തെ വീഡിയോ ആരെങ്കിലും ഫസ്റ്റ് ടൈം എൻ്റെ ചാനലിൽ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഹോപ്പ് യു ലൈക്ക് ദിസ്. താങ്ക് യു, ബൈ.